കേന്ദ്ര NCIASM നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ബില്ലിൽ നിന്ന് യോഗ പ്രകൃതി ചികിത്സയെ ഒഴിവാക്കുന്നതിനുള്ള ഗൂഢശ്രമത്തിനെതിരെയും കേരളത്തിൽ 4 പതിറ്റാണ്ടിലേറെയായി യോഗ പ്രകൃതി ചികിത്സാ വിഭാഗം അനുഭവിച്ചു വരുന്ന വിവേചനത്തിനും അവകാശ ലംഘനത്തിനും വികസന മുരടിപ്പിനെതിരെയും ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ ഇനിക്മ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമര പരിപാടികൾക്ക് മുന്നോടിയായി ഇന്നലെ തിരുവനന്തപുരത്ത് വമ്പിച്ച പ്രതിഷേധ പ്രകടനവും ഭാരതീയ ചികിത്സാ വകുപ്പ് കാര്യാലയത്തിന് മുന്നിൽ ധർണയും നടന്നു. നമുക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യോഗ നാച്ചുറോപ്പതി എന്ന് പറയുന്ന വിഭാഗത്തെ കൂടി ഈ NCIASM ബില്ലിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ടായി. NCIASM എന്ന് പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്നാണ്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ആയുഷിൻ്റെ കീഴിൽ വരുന്നതാണ് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി മുഴുവൻ സിസ്റ്റങ്ങളും. ഈ പറയുന്ന 5 സിസ്റ്റങ്ങളും ഇരിക്കെ 4 സിസ്റ്റങ്ങൾക്കും ഇതിനകത്ത് ഇൻക്ലൂഷൻ കൊടുക്കുകയും യോഗ നാച്ചുറോപ്പതി എന്ന് പറയുന്ന വിഭാഗത്തെ മാത്രം പുറത്തേക്ക് തള്ളുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 ചിറ്റമ്മ നയം നടപ്പിലാക്കിയതെന്നതിന് വ്യക്തമായ ഒരു ഉത്തരവില്ല. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സബ് കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഈ NCIASM ബില്ലിലേക്ക് പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കാൻ വേണ്ടി വീണ്ടും അടുത്ത സെഷനിൽ ഇത് പാസ്സാക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇനിക്മ എന്ന് പറയുന്ന സംഘടനയെ ഒറ്റപ്പെടുത്താനും പ്രകൃതി യോഗ ചികിത്സാ രംഗത്തെ ഡോക്ടർമാരെ ചവിട്ട് മെതയ്ക്കാനും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിൽ യോഗ പ്രകൃതി ചികിത്സാ വിഭാഗത്തിന് അർഹമായ സ്ഥാനം നൽകുക, യോഗ പ്രകൃതി ചികിത്സാ വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മാർഗരേഖകൾ സമർപ്പിക്കുന്നതിന് ഈ വിഭാഗത്തിൽ നിന്നും ഒരു നോഡൽ ഓഫീസറെ ഉടനടി നിയമിക്കുക, കേരള സംസ്ഥാന ആയുഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കേന്ദ്ര ആയുഷ് ഗൈഡൻ അനുസരിച്ച് ഒഴിവുള്ള യോഗ പ്രകൃതി ചികിത്സാ വിഭാഗം പ്രതിനിധിയെ ഉടനടി നോമിനേറ്റ് ചെയ്യുക, വർക്കല ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ വരുന്ന അധ്യയന വർഷം സർക്കാർ യോഗ പ്രകൃതി ചികിത്സാ കോളേജ് ആരംഭിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ഉടനടി അതിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ BNYS ഡോക്ടർമാർക്ക് നൽകി വരുന്ന മെഡിക്കൽ രജിസ്ട്രേഷൻ സ്ഥിര രജിസ്ട്രേഷൻ ആക്കുക. DAME നടത്തുന്ന പ്രകൃതി ചികിത്സാ യോഗ തെറാപ്പിസ്റ്റ് കോഴ്സ് പ്രായോഗിക പരിശീലന സൗകര്യമുള്ള വർക്കല ഗവൺമെന്റ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിലേക്ക് മാറ്റുക. കേന്ദ്ര NCIASM ബില്ലിലും കേരള മെഡിക്കൽ ആക്ടിലും യോഗ പ്രകൃതി ചികിത്സയെ ഉൾപ്പെടുത്തുക. ഈ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിലെ BNYS ഡോക്ടർമാരുടെ സംഘടനയായ ഇനിക്മ ഈ ധർമ്മസമരം നടത്തിയത്.